ഉയർന്ന ബ്ലഡ് ഷുഗറും പ്രതിരോധശേഷിയും. ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയാണ് രോഗപ്രതിരോധ സംവിധാനം. പ്രമേഹം കൊണ്ടുവരുന്ന ഉയർന്ന ബ്ലഡ് ഷുഗർ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും. ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകൾക്ക് പതിവായി അണുബാധകളും കഠിനമായ ലക്ഷണങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ ശക്തിപ്പെടുത്താമെന്നറിയാൻ താല്പര്യമുണ്ടോ? പ്രധാന പോയിന്റുകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്നോടൊപ്പം ചേരുക. ഉയർന്ന ബ്ലഡ് ഷുഗർ രോഗപ്രതിരോധ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഉയർന്ന ബ്ലഡ് ഷുഗർ വിളത്ത രക്താണുക്കളെ അണുബാധ ഉണ്ടായ സ്ഥലത്തേക്ക് വരാനും രോഗബാധിത പ്രദേശത്ത് നിലനിർത്താനും സൂക്ഷ്മാണുക്കളെ കൊല്ലാനുമുള്ള കഴിവ് തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ പ്രമേഹമുള്ളവർ എളുപ്പത്തിൽ രോഗബാധിതരാകുന്നു. കാലിലെ അണുബാധകൾ, യീസ്റ്റ് അണുബാധകൾ, മൂത്രനാളിയിലെ അണുബാധകൾ, ശസ്ത്രക്രിയ സൈറ്റ് അണുബാധകൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ടൈപ്പ് 2 പ്രമേഹമുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും മൂത്രനാളി അണുബാധ വരുന്നു. പ്രതിരോധശേഷി എങ്ങനെ മെച്ചപ്പെടുത്തും? പഴങ്ങളും പച്ചക്കറികളും കൂടുതലുള്ള ഭക്ഷണം കഴിച്ച് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക. പതിവായി വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. നിങ്ങൾ മദ്യം കഴിക്കുകയാണെങ്കിൽ മിതമായി മാത്രം കുടിക്കുക. മതിയായ ഉറക്കം നേടുക. സമ്മർദ്ദം കുറയ്ക്കുക. പുകവലി ഉപേക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നതിലൂടെയും മാംസം നന്നായി പാചകം ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് അണുബാധ ഒഴിവാക്കാം. ദീർഘകാലമായി ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് കോവിഡ് മൂലം ആശുപത്രിയിൽ വെച്ച് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കോവിഡ് തടയാൻ മാസ്കുകൾ ധരിക്കുക, കൈകൾ വൃത്തിയാക്കുക, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിവായി പരിശോധിക്കുക. നിങ്ങൾ പ്രതിരോധ നടപടികൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനായിരിക്കും. അതിനാൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കുക. ബി ഡയബറ്റീസ് വിൻ ലൈഫ്. യു എസ് വിയുടെ ഒരു പൊതുജന അവബോധ സംരംഭം.